കത്തയച്ചോ എന്നുള്ളത് എനിക്ക് ചോദിക്കേണ്ടതുണ്ട്. അത് സെക്രട്ടറി അത് വാട്സപ്പ് വഴിക്കാണ് അദ്ദേഹം ഈ പാട്ട് അയച്ചിരുന്നത്. അത് സെക്രട്ടറി ആ പാട്ട് അംഗീകരിച്ചിട്ടില്ല എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ധാരണ. അദ്ദേഹത്തോട് ചോദിച്ചാൽ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അങ്ങനെ തന്നെയാണ് എൻ്റെ ധാരണ. അതിനുശേഷമാണ് ഇവരെ സമീപിക്കുന്നത്. ശ്രീകുമാരനമ്പി പോലെ ഏറ്റവും മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗാന്ധി ഒരാളാണ്. അദ്ദേഹത്തിൽ നിന്ന് ഇത് ചോദിച്ചു വാങ്ങിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആളെ വേദനിപ്പിച്ചത് അതാണ്. അതുകൊണ്ടാണ് അത്ര പോസ്റ്റ് വരുന്നത്. അദ്ദേഹത്തെ പോലെ ഇത്രയും സീനിയറായ വളരെ ഉന്നതമായ ഇത് ഒരാൾക്ക് ഇത് നിരാകരിക്കുക എന്ന് പറയുന്ന ആളൊരു കലയോടുള്ള ആളുടെ കവിതയോടുള്ളൊരു ഇതല്ലേ? അതല്ല, ഈ പ്രത്യേക പാട്ടിൻ്റെ ചില പ്രത്യേക ആവശ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ സംഗീതത്തോടും അദ്ദേഹത്തിൻ്റെ ഗാന രചനയോടും ഒക്കെ വളരെ ബഹുമാനമുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഇത് ഒന്നാമത് ഇത് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരാളുടെ തീരുമാനമല്ല, ഒരു കമ്മിറ്റിയുടെ തീരുമാനമാണ്. പക്ഷേ കമ്മിറ്റിക്ക് സമ്മതമാകാത്ത ഒരുപാട് പ്രയോഗങ്ങളും രീതികളും അത് എല്ലാവർക്കും പാടാവുന്ന രീതിയിലുള്ളൊരു പാട്ടല്ല എന്നുള്ള തോന്നലും അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് അത് നിരാകരിക്കപ്പെട്ടത്. ആ പ്രത്യേക പാട്ടാണ് ശ്രീകുമാരൻ നമ്പ്യാരുടെ ഗാന ലോകത്തെ നിരാകരിക്കുകയല്ല ചെയ്തത്. ആ പ്രത്യേക പാട്ട് ഒരു പ്രത്യേക ആവശ്യത്തിന് എഴുതിയ പാട്ട് അതിന് ഉതകുന്നതല്ല എന്നായിരുന്നു എം ലീലാവതിയും എം ആർ രാഘവരും അങ്ങനെയുള്ള പല ആളുകൾ ഉൾപ്പെട്ടൊരു കമ്മിറ്റിയാണത്. വളരെ നമുക്ക് അറിയാവുന്ന സംഗീതവും കവിതയും ഒക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരു കമ്മിറ്റിയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കേരള ഗാനം എന്നുള്ള നിലയ്ക്ക് ആ ഗാനത്തെ അംഗീകരിക്കുക പ്രയാസമാണ് എന്നുള്ള ഒരഭിപ്രായമാണ് വന്നത്. അതാണ് അങ്ങനെ ഞാൻ കരുതുന്നില്ല. വിവാദ ചെറിയ കാര്യങ്ങളെ വളരെ വിവാദങ്ങളാക്കി വലിയ വിവാദങ്ങളാക്കി സോഷ്യൽ മാധ്യമങ്ങളിൽ മാറ്റുന്നതിന് പിറകിൽ ആരെങ്കിലുമൊക്കെ പ്രവർത്തിക്കുന്നുണ്ടാകാം. കാരണം ഞാൻ സോഷ്യൽ മീഡിയ അങ്ങനെ പൂർണ്ണമായിട്ട് പിന്തുടരാൻ സമയമുള്ള ഒരാളല്ല. പക്ഷേ പിന്തുടരുമ്പോൾ പലപ്പോഴും തോന്നാറുള്ളത് പല ആളുകളും സ്വന്തം പേരിൽ പോലുമല്ല എഴുതുന്നത്. ആ രീതിയിൽ തീർച്ചയായിട്ടും ഏതൊക്കെയോ ശക്തികൾ എന്ന് എനിക്ക് പറയാൻ കഴിയൂ ഒരു പക്ഷേ ഇതിനെയൊക്കെ ഊതിപ്പെരിപ്പിക്കുന്നതിൽ പങ്കുവഹിക്കുന്നുണ്ട്. വിവാദങ്ങൾക്ക് ചിലതിന് ചില കാരണങ്ങളുണ്ടാവും, ഞാൻ അതിനെ പൂർണ്ണമായിട്ട് നിരാകരിക്കില്ല. ചില കാരണങ്ങളുണ്ടാവാം, ഏത് സ്ഥാപനവും ചിലപ്പോൾ തെറ്റുകൾ വരുത്തിയേക്കാം. ആ തെറ്റുകൾ തിരുത്താനൊക്കെ നമ്മൾ എപ്പോഴും തയ്യാറുമാണ്. പക്ഷെ അതൊരു ഇപ്പോൾ ഇന്നലെ തന്നെ ഉണ്ടായ കാര്യം, 7 ദിവസം വളരെ ഭംഗിയായി നടന്ന ഒരു സാഹിത്യോത്സവമായിരുന്നു എന്ന് ഇന്ത്യയിൽ അല്ല കേരളത്തിലെ എല്ലാ മനുഷ്യരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ വന്ന ആളുകളും വരാത്ത കേട്ടറിഞ്ഞ ആളുകളും ഒക്കെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഒരു ചെറിയ കാര്യത്തിൻ്റെ പേരിൽ 6-7 ദിവസത്തെ ഒരു ഉത്സവവും അതിന് പിറകിലുള്ള വളരെ ദീർഘമായ പരിശ്രമവും ഒക്കെ തന്നെ പുച്ഛിക്കപ്പെടുകയോ അവഗണിക്കപ്പെടുകയോ ചെയ്യുമ്പോൾ അത് വളരെ വേദനാകരമാണ്. അത് അങ്ങനെ ആക്കി തീർക്കുന്നതിനുള്ള ചില ശക്തികളുടെ പ്രവർത്തനം ഉണ്ട് എന്നുള്ളത് തീർച്ചയാണ്. ഞാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെ പറ്റിയല്ല പറയുന്നത്, ഏതൊക്കെയോ ശക്തികൾ അതിന് പിറകിലുണ്ട് എന്ന് എനിക്ക് ശക്തമായ രീതിയിൽ തോന്നുന്നു. ഒരു കാര്യം തന്നെ, അങ്ങോട്ട് പ്രത്യേകിച്ച് മാർച്ച് കൂടി അത്ര നിർബന്ധപൂർവ്വം ആവശ്യപ്പെട്ടതുകൊണ്ടാണ് അദ്ദേഹം നൽകിയത്. പക്ഷെ അത് നിരാകരിക്കുമ്പോൾ അറിയിച്ചില്ല എന്നുള്ളൊരു പ്രശ്നം അവിടെ കിടക്കുന്നത്. അല്ല, അറിയിച്ചില്ലെന്നല്ല, അത് അബൂബക്കർ മാഷ് വളരെ വ്യക്തമായി അറിയിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ധാരണ. അത് സെക്രട്ടറിയാണ് ഇതിൻ്റെ ഈ കാര്യങ്ങളൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. ഞങ്ങളുടെ ജോലി വിഭജനമനുസരിച്ച് അത്തരം കാര്യങ്ങൾ അറിയിക്കുന്നത് സെക്രട്ടറിയുടെ ഒരു ചുമതലയാണ്. അപ്പോൾ അദ്ദേഹം അത് ചെയ്തിട്ടുണ്ടാവണമെന്നാണ്, അദ്ദേഹത്തോട് ചോദിക്കാവുന്നതാണ് ആ കാര്യം. ഫയലിൽ അത് അതും ഒരുപക്ഷെ ശരിയാവും. കാരണം ഈ വീണ്ടും വന്ന സംഗീതം പൂർണ്ണമായിട്ട് അംഗീകരിക്കപ്പെടുമെന്ന് നമുക്കറിയാം. ഈ സംഗീതം കൂടി ലഭിച്ച ശേഷം മാത്രമേ, അതിൻ്റെ മ്യൂസിക് കൂടി കിട്ടിയിട്ട് ഒരു കാര്യം തീരുമാനിച്ച ശേഷം മാത്രമേ നമ്മളതിനെ പൂർണ്ണമായിട്ട് നിരാകരിച്ചു എന്ന് സാങ്കേതിക അർത്ഥത്തിൽ പറയാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ കമ്മിറ്റി ഈ പാട്ട് പറ്റില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റൊരു പാട്ട് പകരം കിട്ടുമോ, കിട്ടിയില്ലെങ്കിൽ വീണ്ടും ഇത് പരിഗണിക്കേണ്ടി വരുമോ, ഈ കാര്യങ്ങളിലുള്ളൊരു അനിശ്ചിതത്വം ഉണ്ട്. അതുകൂടി ആയിരിക്കാം ഒരു പക്ഷേ അങ്ങനെ അറിയിച്ചിട്ടില്ലെങ്കിൽ അതിനുള്ള കാരണം. അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്നാണ് ഇപ്പോഴും എൻ്റെ ഒരു ധാരണ. അത് അതെനിക്ക് മുഴുവൻ ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. പക്ഷേ ആ പാട്ടിൽ പ്രധാനമായിട്ട് അതിൽ
വളരെ സാധാരണമായിട്ട് കേരളത്തെപ്പറ്റി പറയുന്ന ഒരുപാട് നമ്മൾ ക്ലീഷേ എന്ന് പറയുന്ന വളരെ പഴകിയ ആ രീതിയിലുള്ള പ്രയോഗങ്ങളാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. പിന്നെ അതിന് ചില കാര്യങ്ങളിലുള്ള ഊന്നൽ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. ഈ കേരള സംസ്കാരം, അതിൻ്റെ ഒരു മതാതീതമായ സ്വഭാവം, അങ്ങനെയുള്ള പല ഊന്നലുകളും ആ കമ്മിറ്റി ആവശ്യപ്പെട്ടിരുന്നു. ആ തരത്തിൽ ഉള്ള അതിനെ തൃപ്തിപ്പെടുത്തുന്ന ഒന്നായിരുന്നില്ല എന്നായിരുന്നു കമ്മിറ്റി പൊതുവെ അഭിപ്രായപ്പെട്ടത്. അതുകൊണ്ട് മറ്റ് ഗാനങ്ങളുടെ സാധ്യത പരിശോധിക്കുക, കുറേ പേർക്ക് കൂടി എഴുതുക, കുറേ പാട്ടുകൾ കൂടി വരുത്തുക, എന്നിട്ട് ഈ അവസാനത്തെ കമ്മിറ്റിയിലും ശ്രീകുമാരൻ തമ്പിയുടെ പാട്ട് വയ്ക്കുന്നുണ്ട്. അതിൻ്റെ കൂടെയാണ് മറ്റുള്ളവരുടെ പാട്ട് വയ്ക്കുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് കൂടുതൽ നന്നായിട്ട് കമ്മിറ്റിക്ക് തോന്നിയത് ഈ ഹരിതാരായണൻ എഴുതിയ പാട്ടായിരുന്നു. അതുകൊണ്ട് അത് സംഗീതം കൂടി ശരിയാവുകയാണെങ്കിൽ അത് അംഗീകരിക്കാൻ കഴിയും എന്നുള്ളൊരു രീതിയിലാണ് അത് ഉണ്ട്. ഹരിനാരായണൻ്റെ പാട്ടിലും ചില തിരുത്തുകൾ നിർദ്ദേശിക്കുകയും അദ്ദേഹം അത് തിരുത്തി തരികയും ചെയ്തു. അതിലും ചില മാറ്റങ്ങൾ വേണമെന്ന് പറഞ്ഞു, ചില വരികൾ മാറ്റണം എന്ന് പറഞ്ഞു. അദ്ദേഹം അതിന് തയ്യാറാവുകയും മാറ്റാൻ തയ്യാറാവുകയും ചെയ്തു. ശിവമാരൻ തമ്പി സാർ മാറ്റിയിട്ടില്ല. ആദ്യ അയച്ച പാട്ടിൽ തന്നെ നിൽക്കുകയാണ് ചെയ്തത്. മാറ്റിയിട്ടില്ല.